സീറ്റ് വിഭജന ചർച്ചകൾക്കായി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാടെത്തി. പാണക്കാട് കുടുംബത്തെക്കുറിച്ച് എ വിജയരാഘവൻ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അതേസമയം സീറ്റ് വിഭജനം ചർച്ചയായില്ലെന്നും സൗഹൃദ കൂടിക്കാഴ്ചയ്ക്കാണ് പാണക്കാടെത്തിയതെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്ത വേളയിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും യു ഡി എഫിൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട്ട് സന്ദർശനത്തിനായി എത്തിയത്. ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ്, പി കെ കുഞ്ഞാലിക്കുട്ടി എം പി, പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ എന്നിവരും കൂടെയുണ്ടായിരുന്നു. എന്നാൽ നടത്തിയത് സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണെന്നാണ് മുല്ലപ്പള്ളി കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. സീറ്റ് വിഭജനത്തിലടക്കം ലീഗ് സ്വീകരിക്കുന്നത് രഞ്ജിപ്പിന്റെ നിലപാടാണെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് എന്നും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ഏറ്റവും കരുത്ത് നിൽക്കുന്ന, എല്ലാ കാലത്തും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കരുത്തായി നിൽക്കുന്ന ഒരു ജനകക്ഷിയാണ്. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഈ രാജ്യത്തെ താല്പര്യങ്ങൾക്കനുസൃതമായ നിലപാട് മാത്രം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജന പാർട്ടി മറ്റ് പ്രശ്നങ്ങളായിട്ട് എല്ലാം തന്നെ രഞ്ജിപ്പിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ഭാഷയിൽ മാത്രമാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പ്രശ്നങ്ങൾ ഞങ്ങൾ രണ്ടുപേർക്ക് തന്നെ പറഞ്ഞുകൊണ്ട് പരിഹാരം നടത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരു ശ്രമവും മുസ്ലിം പാർട്ടി ഒരിക്കലും ഉണ്ടായിട്ടില്ല. പാണക്കാട് കുടുംബത്തെക്കുറിച്ചുള്ള എ വിജയരാഘവന്റെ പ്രസ്താവന അസംബന്ധമാണെന്നും പാണക്കാട് കുടുംബം രാജ്യത്തിന്റെ മതേതരത്വത്തിന് നൽകിയ സംഭാവനകൾ എല്ലാവർക്കും അറിയാമെന്നും മുല്ലപ്പള്ളി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. സത്യത്തിൽ ഈ നാട്ടിലെ മതനിരപേക്ഷവാദികളെയൊക്കെ തന്നെ വല്ലാതെ വേദനിപ്പിച്ച് അവരുടെ മനസ്സിൽ ഒരു വിഹൃതിയും നൊമ്പരവുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും നടത്താൻ പാടില്ലായിരുന്നു. ഒരു കപട മതേതരവാദിയുടെ ഹൃദയത്തിൽ നിന്നും അതുപോലെ തന്നെ ചുണ്ടിൽ നിന്നൊക്കെ തന്നെയാണ് അത്തരം ഒരു പദപ്രയോഗം ഉണ്ടാവുകയുള്ളൂ. മുസ്ലിം ലീഗിനെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? 50 വർഷമായിട്ട് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നയം, നിലപാട്, ഇടപെടൽ അതൊക്കെ തന്നെ ഈ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമല്ലാത്ത മറ്റൊരു ശ്രമമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതേസമയം സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മുല്ലപ്പള്ളി എത്തിയതെന്ന് ഹൈദരലി തങ്ങളും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ പാണക്കാട്ടെത്തി ഹൈദരലി ഷിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും പാണക്കാട്ടെത്തിയത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റെങ്കിലും അധികം വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യം മുല്ലപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ചയിലും ലീഗ് ആവർത്തിച്ചതായാണ് സൂചന.